നമസ്കാരം ഇന്നലെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മരണപ്പെട്ട മറ്റു സൈനികരുടെയും ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള തമിഴ്നാട്ടിലെ വില്ലിംഗ്ടണിൽ നിന്നും സുലൂരിലേക്ക് നടന്ന വിലാപയാത്രയിൽ വൻ ജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് നിരവധി വാഹനങ്ങളാണ് വിലാപയാത്രയിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്ന സമയത്ത് വിലാപയാത്ര സുലൂർ എയർബേസിലേക്ക് എത്തിച്ചേരുന്നതേയുള്ളൂ പക്ഷേ റോഡിൻ്റെ ഇരുവശത്തും വൻ ജനാവലി തടിച്ചുകൂടിയിരിക്കുന്നു സ്കൂൾ കുട്ടികളടക്കം ആയിരങ്ങളാണ് ബിപിൻ റാവത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിലുടനീളം റോഡിന് ഇരുവശവും തടിച്ചുകൂടിയിരിക്കുന്നത് അനേകം പേർ വിലാപയാത്രയെ അനുഗമിക്കുന്നുമുണ്ട് മണിക്കൂറുകൾ കാത്തുനിന്ന് ദേശീയ പതാകയും എന്തി ഭാരത് മാതാ ജയ് വിളികളോടെയാണ് സൈനികരോടുള്ള ആദരം തമിഴ് ജനത പ്രകടമാക്കിയത് ഹൃദയത്തിൽ നിന്നുയരുന്ന വൈകാരിക പ്രകടനങ്ങൾ എന്നും തമിഴ് ജനതയുടെ പ്രത്യേകതയാണ് അത് സിനിമയായാലും രാഷ്ട്രീയമായാലും ഇനി ദേശീയതയായാലും അവരുടെ പ്രതികരണങ്ങളിൽ ആത്മാർത്ഥമായ ആ വൈകാരിക പ്രകടനങ്ങൾ അണപൊട്ടിയൊഴുകാറുണ്ട് നമ്മൾ മലയാളികൾ അതിൻ്റെ പേരിൽ അവരെ പലപ്പോഴും കളിയാക്കാറുമുണ്ട് പക്ഷേ പ്രബുദ്ധ മലയാളികളുടെ ഇന്നലത്തെ പ്രതികരണങ്ങൾ നാം കണ്ടതാണ് അറിവിൻ്റെ നിറകുടമെന്ന് സ്വയം പ്രഖ്യാപിച്ച് ടെലിവിഷൻ ചാനലുകളിൽ ഒച്ചയുണ്ടാക്കുന്ന വക്കീൽ കൊച്ചമ്മമാരും വിവരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സുഡാപ്പികളും ഇന്നലെ ആ ധീര സൈനികൻ്റെ മരണത്തിലും അദ്ദേഹത്തെ അപമാനിക്കുന്ന തിരക്കിലായിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണം ആഘോഷിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്ത വിവരക്കേടിന് പിറന്നവന്മാരിൽ ഏറെയും മലയാളികളാണെന്നത് എല്ലാ മലയാളികളെയും ലജ്ജിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം ഈ സംസ്ഥാനത്ത് ഗ്രസിച്ചപ്പോൾ സൈന്യത്തിൻ്റെ ഔദ്യോഗിക പ്രോട്ടോകോളുകൾക്കപ്പുറം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഇടപെടലുകൾ നടത്തിയ മഹത് വ്യക്തിത്വമായിരുന്നു മനുഷ്യസ്നേഹിയായ അന്തരിച്ച ബിപിൻ റാവത്ത് ദുരന്ത സമയത്ത് കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി അംഗത്തെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് പ്രളയബാധിത പ്രദേശങ്ങളെക്കുറിച്ചും അവിടുത്തെ സേനാ വിന്യാസത്തെക്കുറിച്ചുമെല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞു കരസേനയുടെ കൂടുതൽ സഹായങ്ങൾ ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത ശേഷം അറിയിക്കാനും ബിപിൻ റാവത്ത് അന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ചീഫ് സെക്രട്ടറിയുമായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായും അദ്ദേഹം സമാന രീതിയിലുള്ള ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് ഒരു സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തിയ സൈന്യത്തിൻ്റെ തലവനെ അദ്ദേഹത്തിൻ്റെ ദാരുണാന്ത്യത്തിൽ പോലും വേട്ടയാടിയ മലയാളി മൃഗങ്ങളെ നിങ്ങൾ തമിഴ് ജനതയെ കണ്ടുപഠിക്കുക വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്